നമസ്കാരം. ഇന്ന് മണി ടോക്സിൽ അടുത്ത ഇൻ്റർവ്യൂ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെങ്കടേഷ് അനിൽകുമാറും പാർവതി മോഹനും. ഇവർ രണ്ടുപേരും ഒരു ആയുർവേദ കമ്പനി, ആർഷവേദ വെൽനസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി 7 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവർക്ക് ബേബി ഓയിൽ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൊച്ചിന് ബേബി ഓയിൽ തേച്ചിട്ടുള്ളതാണ് അത്. അപ്പോൾ എനിക്ക് ആ ഓയിലിൻ്റെ ഗുണം എന്താണെന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ മറന്നുപോയി, വെൽക്കം ടു അവർ ഇൻ്റർവ്യൂ. അപ്പോൾ വെങ്കടേഷിൻ്റെ പേര് വെങ്കി എന്നാണ്, അല്ല വെങ്കി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എനിക്കും വെങ്കി എന്നായിരിക്കും കുറച്ചൊരു കംഫർട്ട്. ഇപ്പോൾ പാർവതി മോഹൻ്റെ പേര് പാർവ എന്നാണ്, അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സംസാരിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ വെങ്കിയുടെ ഒരു കാര്യം പറയുന്നത്, ഞാൻ വളരെ ഇഷ്ടത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജേണിയാണ് വെങ്കിയുടെ. കാരണം വെങ്കിക്ക് ഒരു ഫാമിലിയിൽ നിന്ന് ബിസിനസ് ഓൾറെഡി ഉണ്ട്. നിങ്ങളുടെ കമ്പനി കേരള ആയുർവേദ ലിമിറ്റഡ് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡാണ്. ഇത് വെങ്കി ഇതെല്ലാം ചെറുപ്പത്തിൽ തുടങ്ങി കണ്ടിട്ടുണ്ടാവും. ഇതോടൊപ്പം തന്നെ ബാംഗ്ലൂർ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് MBA കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കമ്പനികളിലൊക്കെ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നു. 7 കൊല്ലമായിട്ട് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജേണി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ സംസാരം തുടങ്ങാം. ഓക്കെ, ജേണി പറഞ്ഞപോലെ ഫാമിലിയിലെ എല്ലാവരും ആയുർവേദം തന്നെയായിരുന്നു. മദറിൻ്റെ സൈഡും ഫാദറിൻ്റെ സൈഡും രണ്ടുപേർക്കും ആയുർവേദ ഫാമിലി, ആ ഒരു ഹെറിറ്റേജ് ഉണ്ട്. രണ്ടുപേരും ഗ്രാൻഡ് ഫാദേഴ്സ് രണ്ട് സൈഡിൽ നിന്നും അതുവരും പേരുകേണ്ട വൈദ്യന്മാരായിരുന്നു. എൻ്റെ ഫാദർ ഒരു ആയുർവേദ ഡോക്ടറാണ്. അവർ ഇപ്പോഴും കേരള ആയുർവേദയിൽ തന്നെ ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട്. ജേണി തുടങ്ങിയെന്ന് പറഞ്ഞ സ്കൂൾ തൊട്ട് ആയുർവേദത്തിലെ ഫാമിലിയിൽ നിന്നായതുകൊണ്ട് അതിനെപ്പറ്റി സംസാരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആയുർവേദം പഠിക്കണ്ടെന്ന് തീരുമാനിച്ചു. അതിന് പകരം ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് തുടങ്ങോളാൻ പറഞ്ഞത്. അങ്ങനെ 12th ഞങ്ങൾ കോമേഴ്സ് ചൂസ് ചെയ്ത്, ആ ഒരു മാനേജ്മെൻറ്റ് ഫൈനാൻസ് ആ സൈഡിലേക്ക് മൂവ് ചെയ്ത് BCOM ആണ് ചെയ്തത് സ്കൂളിംഗ് കഴിഞ്ഞിട്ട്. അത് ബാംഗ്ലൂർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനാൻസിലായിരുന്നു കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ MSc ഫൈനാൻസാണ് ചെയ്തത്, MBA അല്ല. കൂടുതലും ഫൈനാൻസ് ഫോക്കസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ അകത്ത് തന്നെ മാർജേഴ്സും അക്വിസിഷൻസും ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻസും അങ്ങനത്തെ കാര്യം തന്നെ പഠിച്ചതല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നപ്പോൾ അതിലും വർക്ക് ചെയ്തിരുന്നു ആ ഫീൽഡിലും. ഇവിടെ ഒരു ഇക്വിറ്റി ഫാമിൽ അതിൻ്റെ റിസർച്ച് സൈഡിൽ ഓൾമോസ്റ്റ് 1 year വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് ഒരു പ്യുവർ ഡെസ്ക് ജോബാണ്. എനിക്ക് ആ ഒരു ഡെസ്ക് ജോബിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാലും, പക്ഷെ എന്നാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും നോക്കാമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് മാറി കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാദറിനോട് സംസാരിച്ചപ്പം ഇത് ആയുർവേദം ഏതായാലും ഉണ്ടല്ലോ, ജസ്റ്റ് ട്രൈ ജോയിനിങ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ വേറൊരു ട്രൈ സ്റ്റൈലിൽ നോക്കിക്കഴിയുമ്പോൾ എന്താ ഇൻട്രസ്റ്റ് ഉള്ളത് മനസ്സിലാവുമെന്ന് പറഞ്ഞ് അങ്ങനെ കമ്പനിയിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യും ഫാമിലിയിൽ. പക്ഷേ അവിടെ ഒരു ടോപ്പ് ജോബിലും വേണ്ട, ബേസിക് ആയിട്ടുള്ള ഒരു ക്ലിനിക് മാനേജ് ചെയ്യാമെന്നുള്ള രീതിയിൽ താഴ്ത്തുനിന്ന് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ബാംഗ്ലൂരിന് ഒരു ക്ലിനിക് മാനേജ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു 6 മന്ത്സിനുള്ളിൽ ആ ക്ലിനിക്ക് ശരിക്കും നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് 3 ക്ലിനിക്സ് തന്നു മാനേജ് ചെയ്യാൻ. അടുത്തന്നെ 1.5 years മൊത്തം ബാംഗ്ലൂരിൻ്റെ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിങ് അവരുടെ മെഡിസിൻ സൈഡും ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഉണ്ട്, പിന്നെ ഈ ക്ലിനിക്സിൻ്റെ ഇതെല്ലാം പതുക്കെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു 2 years പതുക്കെ വേറെ 2 states കൂടെ തന്നു, തമിഴ്നാട് മാത്രം പ്രൊവിഷൻ. അങ്ങനെ ആ ഏരിയയിലൊക്കെ നോക്കി. പിന്നെ ഒരു ടേണർ ഉണ്ടായതും കൂടി ഇൻട്രസ്റ്റ് വന്നതും ഒരു റിസോർട്ട് മാനേജ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഫാമിലി അവിടെ പാർട്ട് ഓഫ് ദ കമ്പനി ആയിട്ട് റിസോർട്ട് ഉണ്ട് ബാംഗ്ലൂർ, പ്രിറ്റി ബിഗ് പ്രോപ്പർട്ടിയാണ്. അതിന് അവിടെ തന്നെ 80 staff ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മാനേജ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടുതൽ കാര്യങ്ങളും അതിനകത്ത് ഇൻട്രസ്റ്റ് വന്നതും. അങ്ങനെ അവിടെ നിന്ന് ഒരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യേണ്ടതെന്ന്, കാരണം അത് കംപ്ലീറ്റ് കൺട്രോൾ ഒരാളുടെ അടുത്തായതുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെ അത് മനസ്സിലാക്കണം എന്നുള്ളതും പഠിച്ചെടുക്കാൻ പറ്റിയതും അതിനുള്ള ഫ്രീഡവും കിട്ടിയത്. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തു. അവിടുത്തെ ആ ഒരു ബിസിനസ് ഓൾമോസ്റ്റ് ഒരു വിത്തിൻ 4 years എനിക്ക് ഒരു 2-3 to 4x
അങ്ങനത്തെ ഒരു ഇതില് വർക്ക് ചെയ്തപ്പോഴാണ് ഒരു ശരിക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയത്. നമുക്ക് ആക്റ്റീവ് ആയിട്ടും നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, അതിനുവേണ്ടി എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, എന്ത് സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് കൂടെ നമുക്ക് ആ ഒരു ഇതിന് കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, ബ്രാൻഡ്സിലേക്കും എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെന്നുള്ള ഒരു ഇതും ടുവേർഡ്സ് എൻ്റെ അവിടെ ഒരു ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ടേക്കും പോയി തുടങ്ങിയായിരുന്നു. വേറെ ഒന്നുമില്ല, എപ്പോഴും പുതിയൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ സൂൺ ആഫ്റ്റർ പഠിച്ചിറങ്ങിയ സമയത്തൊന്ന് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞങ്ങൾ സ്റ്റാർട്ടഡ് എ സ്മോൾ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് അത് ക്ലിക്കായില്ല. ഞങ്ങൾ ദൈവത്ത് വേണി, അത് കൂടാണ്ട് ആ സമയത്ത് മാൻ പവർ മാനേജ്മെന്റ് നമുക്ക് ഇറങ്ങിവിടായിരുന്നു. പിന്നെയാണ് ഇത് ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മാൻ പവർ മാനേജേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ആ ഇതിപ്പം തുടങ്ങിയപ്പോൾ ആ ഒരു പാഷൻ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 2015 ആ സമയത്ത് ഡിസൈഡ് ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ആയുർവേദത്തിന്റെ തത്വം തുടങ്ങാം, കാരണം അതിൻ്റെ അകത്ത് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ സമയം കൊണ്ട് എങ്ങനെ മരുന്ന് ഉണ്ടാക്കുന്നു, അതിന്റെ ഡിഫറെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, എല്ലാം ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി. അവിടുത്തെ ഫാക്ടറീസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം വന്നതിന് ശേഷം അങ്ങനെ 2015 തീരുമാനിച്ചത് അവിടെ നിന്ന് മാറി സ്വന്തമായിട്ട് തുടങ്ങണം, കാർഷികവേദ തുടങ്ങാന്ന് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി പാറുവിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒന്ന് എന്ത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇ എൻ വൈയിലൊക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ എങ്ങനെ വന്നായിരുന്നു. ഞാനും വെങ്കി ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് സ്കൂൾ തൊട്ടുണ്ട്. 8th സ്റ്റാൻഡേർഡിലാണ് ഞങ്ങൾ സ്കൂളിൽ പരിചയപ്പെട്ടത്. അപ്പം സ്കൂള് കഴിഞ്ഞ് കോളേജും ഞങ്ങൾ ബാംഗ്ലൂർ പോയി, സെൻറ് ജോസഫ്സ് കോളേജിന് BCom പഠിച്ചു. BCom കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് MBA പഠിച്ചു, ഫൈനാൻസും മാർക്കറ്റിങ്ങും. അപ്പം എനിക്ക് കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് ഒരു ഓഡിറ്റ് ഫേമിൽ കിട്ടി. അപ്പം ഒരു ആ സമയത്ത് നമുക്ക് ബേസിക്കലി എന്താണ് കരിയർ വേണ്ടത് അങ്ങനെയൊന്നും ഒരു ഡ്രീമൊന്നുമില്ല. കോളേജിൽ പോയി, കോളേജ് MBA പഠിച്ചു, MBA കഴിഞ്ഞിട്ട് കോളേജിൽ പ്ലേസ്മെൻറ്റ് കോളേജ് വഴി തന്നെ കിട്ടി. അപ്പം ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. എന്താണ് ആ കമ്പനി അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം അത് ഓഡിറ്റ് ആയിരുന്നു, ഓഡിറ്റും റിസ്ക് കൺസൾട്ടിങ്ങും. അപ്പോൾ അവിടെ ഞാനൊരു 5 years ബാംഗ്ലൂർ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അപ്പം എനിക്ക് ആ ഒരു ഓഡിറ്റ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം 5 വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആക്ച്വലി കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് മോനായി. മോനായ സമയത്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരാൻ ഉള്ള ഡിസിഷനും ആർഷവേദ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ഞാനൊരു 1-2 years ബ്രേക്ക് എടുത്തു. അപ്പോഴും എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എൻ്റെ ഫാമിലിയും ഒട്ടും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അല്ല. പക്ഷെ ഇവരുടെ കൂടെ ഒക്കെ പണ്ട് തൊട്ടേ വളർന്നതുകൊണ്ട് ആയുർവേദത്തിനെ പറ്റിയും ബാക്കി ഒരു ബിസിനസ്സിൻ്റെ ഒരു ഡ്രീം ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോട്ട് കയറണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നു. മോനുണ്ടായി. 2 years കഴിഞ്ഞിട്ട് ആർഷവേദ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആർഷവേദ സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ഇൻകം വെച്ച് നമുക്ക് ജീവിക്കാൻ അത്ര എളുപ്പമാവില്ല. പിന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫാദറിൻ്റെ അവിടെ വിട്ടിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇവിടെ ജോയിൻ ചെയ്തു. 7 years ഞാൻ കണ്ടിന്യൂ ചെയ്തു വർക്ക് ചെയ്യാൻ. അപ്പം എനിക്ക് ഫൈനാൻഷ്യലി മോർ ദൻ എനിത്തിങ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ സമയത്ത് ഇപ്പോൾ കുട്ടി ഉണ്ടായി. അപ്പം നമുക്കൊരു ഫൈനാൻഷ്യൽ ഒരു ഇത് വേണമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഭയങ്കര ക്ലിയർ ആയിരുന്നു പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ളത്. രണ്ട് സൈഡിൽ നിന്നും ഞങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആയിരുന്നു പേരൻസിനെ നമ്മൾ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ മോനാകുമ്പം നമ്മൾ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഞാൻ തിരിച്ച് എൻ്റെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ വെങ്കിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി, കാരണം ഞാൻ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ വെങ്കിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനും ആർഷവേദ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ടപ്പാണ്, അപ്പം മണി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ വരാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ആർഷവേദ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. വെങ്കി പറഞ്ഞല്ലോ ഇപ്പോൾ ഇപ്പോൾ MS കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഫിനാൻസിൽ ജോലിക്ക് കയറി, ഇപ്പോൾ ഒരു റിസർച്ച് ഫേമിലി ജോലിക്ക് കയറി. അപ്പോൾ പല ആൾക്കാർക്കും ജോലിക്ക് കയറും, അത് കഴിഞ്ഞിട്ട് അത് അവർക്ക് ഡേ 1 തുടങ്ങി മനസ്സിലാവും ചിലപ്പോൾ പേഷൻ അതല്ല എന്നുള്ളത്.
പക്ഷെ അവരിങ്ങനെ കണ്ടിന്യൂ. പക്ഷെ വെങ്കിട കേസിൽ ഒരു 1 ഇയറിന് മുന്നേ തന്നെ ആ പരിപാടി നിർത്തി വേറെ പരിപാടിയിലേക്ക് പോയി. അപ്പം എന്ന് കിട്ടി ആ കോൺഫിഡൻസ്? കാരണം വെങ്കി എന്നെ ഫേർഡ് എടുത്തിട്ട് പഠിച്ചതും ഇതെല്ലാവരും പിന്നെ ഒരു ഡ്രീം ജോബിലേക്ക് കയറിയത്. പക്ഷേ എന്ന് എനിക്കിത് അല്ല, അത് പെട്ടെന്ന് ഒരു ധൈര്യവും വരണം, അതോടൊപ്പം ഒരു തിരിച്ചറിവും വരണം. ഇത് രണ്ട് അത് ആ ഒരു ജേണി ഒന്ന് പറയാമോ? സോ ഒന്ന് ആ ജോബിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം വെച്ചാൽ 9 to 5 ജോബായിരുന്നു അത്. എന്തൊക്കെ പറഞ്ഞാലും ആ റിസർച്ചിൽ നമ്മൾ രാവിലെ പോകുന്നു, പല കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു, ഇതെല്ലാം നമ്മൾ ഒരു സ്ഥലത്തിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഓഫീസിൻ്റെ അകത്ത് ഒരു ക്യൂബിക്കലിൻ്റെ അകത്തിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ നാൾ അത് ഓക്കെ അങ്ങനെ പോയി. ഇനിഷ്യലി ഞാനും അതൊരു വർക്കിംഗ് ഇതാണെന്നുള്ളത് മനസ്സിലായി. അത്രയും നാൾ നമ്മളെപ്പോഴും ഇപ്പോൾ കോളേജാണെങ്കിൽ തന്നെ എവിടെയാണെങ്കിലും ആക്ടിവിറ്റീസിന് എപ്പോഴും ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്തിരുന്നിട്ടുള്ള ഒരു ഈവൻ ക്ലാസ് റൂമിൽ തന്നെ ഫുൾ ടൈം ഇരിക്കാറില്ല. അപ്പോൾ അവിടെ ഒരു ജോലി ഫുൾ ടൈം ഇരുന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 1 ഇയർ ആയപ്പോഴും മനസ്സിലായി എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മെൻ്റലി ഇതൊരു സുഖമില്ലായിരുന്നു. മണിയും അങ്ങനത്തെ ഫാക്ടേഴ്സ് ആണ് വെരി ഗുഡ്. പക്ഷെ അതേസമയം ഇപ്പോൾ വേറെ ഇപ്പോൾ ഫാമിലിയിൽ ബിസിനസ് ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം, വേറെ അവരും ചെയ്തിട്ട് ദേ ആർ ഓൾ ഹാപ്പി, അവർക്ക് ഫിനാൻഷ്യലി അതിനുള്ള റവന്യൂ വരുന്നുണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ദേ ആർ ഓൾ മൂവിങ് അറൌണ്ട്, അവരെല്ലാവരും പല സ്ഥലത്ത് പോകുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഒരു ഡെസ്ക് ജോബിൽ അപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല. അങ്ങനെയാണ് അത് ക്ലിയറായിട്ട് തീരുമാനം എടുത്തത്, ഓക്കെ ഇത് ചെയ്താൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ച് വേറെ ഇതിലേക്ക് മാറിയത്. ഓക്കെ ഓക്കെ. അങ്ങനെ അവിടെ ഒരു ആ ഒരു മൈൻഡ് സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മൾ അവിടെ ഇരിക്കുമ്പോഴും ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തോട്ട്സ് വേറെ അങ്ങോട്ട് പോയി തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഐ നോ ഐ എം നോട്ട് പുട്ടിങ് 100% ആ ജോലിയിലേക്ക് എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഈവൻ ദോ അതൊരു ജോലിയാണെങ്കിൽ മൈൻഡ് എപ്പോഴും വേറെ എന്തെങ്കിലും കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ശരിയാവുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ ശരിയാവില്ല എന്ന് മനസ്സിലായതിനു ശേഷം അതിൽ നിന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കേരള ആയുർവേദത്തിൽ തന്നെ വന്നിട്ട് ഫാമിലി ബിസിനസ്സിൽ തന്നെ വന്നിട്ട് റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസ് എന്തായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ലേണിംഗ് എന്തായിരുന്നു നമ്മളീ പറയാമോ? അവിടെ നിന്ന് ആണ് കുറേ ലേണിങ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തുടക്കം തന്നെ എൻ്റെ ഫാദറും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് ഒരു റോളില്ല. ഞാൻ പഠിച്ചത് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് ആണ്, പക്ഷെ അവിടുത്തെ കൂടുതലും അക്കൗണ്ടിങ്ങും അങ്ങനത്തേതും ഫൈനാൻസിന് ഓൾറെഡി ഒരു സീനിയർ ലെവലിൽ മാത്രമേ ആൾക്കാരുള്ളൂ. അപ്പോൾ ഒന്ന് അവിടെ തന്നെ ഫാദറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നായിരിക്കാം, ആ ഒരു റോളിലേക്ക് സീനിയർ ലെവലിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് വളരെ കുറച്ച് ഗ്രോത്ത് ഉണ്ടാവും. അതേസമയം എനിക്കും കൂടെ ഞാൻ സംസാരിച്ച അച്ഛനായിട്ട് ആ ഒരു കോൺവെർസേഷൻ ഉള്ള സമയത്ത് ആ സമയത്ത് പറഞ്ഞത് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞുതുടങ്ങി ആദ്യം താഴത്തു നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ എവിടെയാണ് നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാ എക്സ്പീരിയൻസ് എക്സ്പോഷറും കിട്ടും, അതിൽ ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ വഴി ചൂസ് ചെയ്യാനോ ഉള്ള രീതിയിലുള്ള ഒരു ഗൈഡൻസ് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ലോവർ ലെവലിൽ ഒരു ക്ലിനിക്ക് മാത്രം നോക്കി നടത്തുന്ന രീതിയിൽ തുടങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് സ്ലോലി ഗ്രോ ചെയ്തിട്ട് പല ഏരിയാസിൽ, അപ്പം എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഐ കുഡ് അതായത് ഏത് ഏരിയാണ് ഇൻട്രസ്റ്റ് അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രോ ചെയ്ത സമയത്ത് ആദ്യം ക്ലിനിക്കിൽ എനിക്ക് മനസ്സിലായി മാൻ പവർ മാനേജ്മെന്റ് ആയിരുന്നു. അവിടുത്തെ പല ഒരു ക്ലിനിക്കിൽ പല ഹയറാക്കി ഡോക്ടർമാരെ എപ്പോഴും ഒരു സീനിയർ ലെവലിൽ ഇരിക്കും. അവിടെ തെറപ്പിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ അവിടെ തന്നെ ക്ലീനിങ് സ്വീപ്പിംഗ് സ്റ്റാഫ് ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഹയറാക്കിയിൽ തന്നെ എങ്ങനെ ഒരു എന്താ പറയുക ഒരു യൂണിറ്റി കൊണ്ടുവരാന്നുള്ളത് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. പല ലെവലിലേക്കാണ് പല സാലറി ഡ്രോ ചെയ്യുന്ന ആൾക്കാരാണ്, അവർ തമ്മിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷെ അതെല്ലാം സോർട്ട് ചെയ്യേണ്ടതും അതിൻ്റെ നടുക്കൊക്കെ വന്ന് ഇരുന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിഡ്ജ് ചെയ്യേണ്ട ഒരു വലിയ അതവിടെ നിന്നാണ് ശരിക്കും ഒരു നല്ല എന്താ പറയുക എക്സ്പോഷർ കിട്ടിയതും അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ കൂടെ ജോലി ചെയ്തപ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ പറഞ്ഞപ്പോൾ ഇതോടൊപ്പം തന്നെ ഏതൊരു വേറെ കോഴ്സൊക്കെ ചെയ്തെന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സ്പോഷർ എന്തായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്തപ്പോൾ ഇനി ഇപ്പോൾ എന്തൊക്കെ ലേണിംഗ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടിയത്? അപ്പോൾ അതിൻ്റെ ഇടയിൽ കോഴ്സുകൾ 2-3 ചെയ്തതായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്ത് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ബേസിൻ്റെ, കാരണം എപ്പോഴും ഒരു ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഓവറോൾ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്ങിനും ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതും അപ്പോഴേ ചെറുതായിട്ട് മനസ്സിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ ക്ലിയറായിട്ട്
പറഞ്ഞിരുന്നത് ഒന്ന് തുടങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഫോർവേഡ് അണ്ടർസ്റ്റാൻഡിങ്. അത് തന്നെ ആസാമിൽ ജോലി ചെയ്യണമുണ്ട്. അത് എവിടെയൊക്കെയാണ് അത് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുമ്പോഴും ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോഴുള്ള വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മറ്റേ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പറയുന്നത് അപ്പൊ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിപ്പോ തിരിച്ചായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ്, അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് ആർഷവേദ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയിരുന്നു ആ തുടക്കം, ഒരു എങ്ങനെയിരുന്നു അതിൻ്റെ ഫണ്ടിങ് അറേഞ്ച് ചെയ്തത്, അല്ലാതെ ഒരു ജസ്റ്റ് ഒന്ന് തുടങ്ങുന്നത് എങ്ങനെയെന്ന് ഒന്ന് ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. സോ തുടക്കം അന്ന് ഒരു കാര്യം പാറുവിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതാണ് വലിയൊരു കോൺഫിഡൻസ് വന്നത്. തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഡേ ടു ഡേ പേഴ്സണൽ ഫൈനാൻസിൻ്റെ കാര്യങ്ങളെല്ലാം സോർട്ടഡ് ആണെന്നുള്ളത് മനസ്സിലായി. ബാക്കി അപ്പോൾ നമുക്ക് കുറച്ചുള്ള സേവിങ്സിൽ നിന്നും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. ഒരു പ്രോഡക്റ്റ് എങ്കിൽ ഒരു പ്രോഡക്റ്റ് അതൊക്കെ എന്നുള്ള രീതിയിൽ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ടോട്ടൽ നമുക്കൊരു ഫണ്ട് റിക്വയർമെൻറ്റിനെ പറ്റി അസസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ആദ്യം അന്ന് തുടങ്ങുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു മാനുഫാക്ചറിങ് ചെറിയ യൂണിറ്റ് ആണെങ്കിലും എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പം എങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴും അതിനെല്ലാം ചെറിയ യൂണിറ്റ് ആണെങ്കിലും ഫണ്ടിങ് അത്യാവശ്യം വേണമെന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നാ കുറേ ബാങ്ക്സിനെയും ഈവൻ ഈ ചെറിയ ചെറിയ ഫണ്ട്സും അതും ഇതൊക്കെ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടോ ഇപ്പോൾ ഈ KSFE അങ്ങനത്തെ കുറേ സ്മോൾ KSIDC അവർക്കൊക്കെ സ്റ്റാർട്ടപ്പിനെ ഹെൽപ്പ് ചെയ്ത് കുറേ ഫണ്ട്സ് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പോൾ കൂടുതലും അവരെല്ലാം IT റിലേറ്റഡ് അങ്ങനത്തെ ഫണ്ട്സൊക്കെയാണ് അവർക്ക് അവൈലബിൾ. അവർക്കെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നതും അങ്ങനത്തെ ഡിജിറ്റൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനെ ഫണ്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരു ബ്രിക്കൻ മോഡലാണത്. അപ്പോൾ അതിലേക്ക് ഫണ്ട് ചെയ്യാൻ അവർക്ക് ആ സമയത്തൊരു ഇൻട്രസ്റ്റും അതും കണ്ടില്ല. അപ്പോൾ അതും ഞങ്ങൾക്ക് അപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ വലിയ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കാനുള്ള രീതിയിലുള്ള റെഡിയോ ആയിരുന്നില്ല. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രീനെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 months സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ മനസ്സിലായത് എല്ലാ ആയുർവേദ ഇൻഡസ്ട്രിയിലും എല്ലാവരും 100% പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലല്ല, എല്ലാവരും 60-50-60% വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ മനസ്സിലായി നമുക്ക് അവിടുന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കി അന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ളതിനുള്ള ആൾക്കാരും അതെല്ലാം നോക്കി. ഇതൊന്നുകൂടി പറയുമോ? ഇപ്പോൾ വെങ്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇതാണ് പഠിച്ചതും എല്ലാം, ആയുർവേദ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടിയെന്നും ആ പ്രൊഡക്റ്റിൻ്റെ ഐഡിയ എങ്ങനെ വന്നതെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ആ റിസർച്ച് പാർട്ട് ഒന്ന് പറയാമോ? ഐഡിയ നമ്മൾ ഇനിഷ്യലി വിചാരിച്ചുകൊണ്ടിരുന്ന ആയുർവേദം തന്നെ, പക്ഷെ രണ്ട് രീതിയിൽ ചെയ്യണമെന്നുള്ളതായിരുന്നു. ഒന്ന് ആയുർവേദത്തിൻ്റെ ട്രഡീഷണൽ ആ ഒരു ക്ലാസിക്കൽ ആ നേച്ചറും ഒരു കോംപ്രമൈസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ആ പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സിലേക്ക് ഇടക്കണമെന്നും, അതേസമയം ഒരു റേഞ്ചിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ കുഴപ്പങ്ങൾ അഡ്രസ്സ് ചെയ്ത്, അതായത് എല്ലാവർക്കും ആയുർവേദ പ്രോഡക്ട്സ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ എണ്ണയാണെങ്കിൽ തന്നെ എല്ലാവരും പറയും തിക്നെസ് കൂടില്ല, അത് കഴുകിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ മണം ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ പോയിൻസാണ് ഒരു വലിയ FMCG കമ്പനി നോക്കുമ്പോൾ അവർ നോക്കുന്ന ഈ പോയിൻസൊക്കെയാണ്. ഒരു ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആൾ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളതും ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളതും അവർക്കതറിയാം. അപ്പോൾ ആയുർവേദത്തിൻ്റെ പ്രോഡക്ട്സും അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഉപയോഗിക്കും, അത് രണ്ടാമതും മൂന്നാമതും ഉപയോഗിക്കാൻ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത കൂടെ ആകും. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദ ഫുൾ ട്രഡീഷണൽ സെറ്റപ്പും കൊണ്ടുവരും, എന്നാൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് യൂസർ ഫ്രണ്ട്ലി ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ബ്യൂട്ടി കൂട്ടണമായിട്ട് പ്രൊഡക്റ്റ് അതാണ്, കോസ്മെറ്റിക്സ് മാത്രമല്ല, ഇങ്ങനത്തെ വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. ബ്യൂട്ടി കൂട്ടുന്നുള്ളതല്ല, നമ്മൾ ശരിക്കും ആയുർവേദത്തിൽ പറയുന്നത് എല്ലാം ഒരു ബാലൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ ബോഡി മൈൻഡും സോളും ബാലൻസ്ഡ് അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ഡിസീസിനോ എന്തെങ്കിലും വന്ന് ക്രീപ്പിൻ ചെയ്യാൻ അതിന് ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടും, അങ്ങനെയാണ് നമ്മൾ സിക്കാവണം. ബേസിക്കലി ആ ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാവുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്ട്സിലും അത് തന്നെ പറയാം, നിങ്ങൾ ഈ പറഞ്ഞ ഒരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരാൻ ഈ പ്രോഡക്ട്സ് ഹെൽപ്പ് ചെയ്യും. ഇതൊരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഇതിനാണ് നമ്മൾ നീങ്ങുന്നത്. അതേസമയത്ത് ആയുർവേദത്തിന് ക്യൂറേറ്റീവ് ആസ്പെക്ട് ഉണ്ട്, അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞുള്ള ക്യൂറിങ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ട്, നമ്മൾ അതിലേക്ക് കടന്നിട്ടില്ല. നമ്മളിപ്പോഴും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടും പ്രിവെന്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലാണ്, അതൊന്നും വെൽനെസ് എന്നുള്ള സ്പേസിൽ കിടക്കുക. ഓക്കെ ഓക്കെ. അപ്പം അതിലാണ് കൂടുതലും എന്താണ് ഗ്രോത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും കാണുന്നത്.
കാരണം ക്യൂറേറ്റീവിലേക്ക് കൂടുതലും സീരിയസ് ആയിട്ടുള്ള മെഡിസിൻസും അതിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ കൂടുതൽ റിസർച്ചുകളും പ്രൊഡക്റ്റ് വൈസ് ആയിട്ട് കുറേ പ്രശ്നങ്ങളും അതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് കൂടുതൽ കാശ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി അതിന് നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ട്. ആസ് ഓഫ് നൗ നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചത് ഞങ്ങൾക്ക് ആ സമയത്ത് മോൻ ഉണ്ടായ സമയമാണ്. അപ്പോഴാണ് മോന് ചെറിയ സ്കിന്നിന് ഒരു ഈ എക്സീമ ഒക്കെ പോലത്തെ ഒരു ഡ്രൈനെസ് പോലെ വന്നിട്ട് ചെറിയ പാട് പോലെ വരുക. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യാമെന്ന് ആ സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ബേബി ഓയിൽ നമ്മൾ പഴയ ഫോർമുലേഷൻ നമ്മൾ കേരളത്തിൻ്റെ ദശപുഷ്പം കൊണ്ട് തന്നെ ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അപ്പം വിത്തിൻ ബാക്കി കുറേ കാര്യങ്ങൾ ആ സമയത്ത് ട്രൈ ചെയ്തായിരുന്നു പല ഡോക്ടർമാരും, അതൊന്നും പോയില്ല. അപ്പം ഇത് ഉപയോഗിച്ച് വിത്തിൻ ഒരു ഒരാഴ്ചക്കുള്ളിൽ എല്ലാം പോയി. അല്ല, ഇതിൻ്റെ ഒരു ഗുണം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അന്ന് തുടങ്ങിയിട്ടാണെങ്കിലും ഇപ്പം അഞ്ച് കൊല്ലമായിട്ട് ഈ പ്രൊഡക്റ്റ് സക്സസ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ടൈമിൽ എനിക്ക് ശരിയാണ് ആയുർവേദത്തിൻ്റെ ഗുണം എല്ലാവരും കണ്ടു, പക്ഷെ എനിക്ക് അതിൽ വെങ്കിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അന്ന് ആമസോണിൽ കൂടെയാണെന്നാണ് ആദ്യം വിട്ടത് അല്ലേ. അതൊന്ന് പറയാമോ എന്തുകൊണ്ട് ആമസോണിൽ കൂടെ? കാരണം വേറെ ഡിസ്ട്രിബ്യൂഷൻ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ അതിനെങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിച്ചെന്നുള്ളതൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അന്ന് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിലും അതിനൊക്കെയാണ്. നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കണ്ട് അയാൾ ത്രൂ പ്രോഡക്റ്റ് വരും, അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസീവ് ആയിരുന്നു ആ സമയത്ത്. ഇതേപോലെ ആ ഇനിഷ്യൽ നമ്മൾ അഡ്രസ് ചെയ്തിരുന്ന ഫണ്ട് ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് പോയാണെങ്കിൽ അയാളുടെ വലിയ മാർജിൻസ് അയാൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര ഫണ്ട് വേണമെന്നൊക്കെ അത് പറയും. അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഒരു വലിയ സ്റ്റോറിൻ്റെ ഇപ്പോൾ റിലയൻസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ വലിയ സ്റ്റോറിന് വെക്കണമെങ്കിലും ഇപ്പോൾ മോഡമൊക്കെ പറഞ്ഞു അന്നും സൂപ്പർ മാർക്കറ്റ് സ്റ്റെയിനൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അവർ ലിസ്റ്റിംഗ് ചെയ്യിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വെക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര ഒരു ഷോപ്പിലേക്ക് ഇത്ര ആദ്യം തന്നെ അതിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടുമൊന്നുമില്ല, കൊടുക്കുമെന്നുള്ളതാണ് അവരുടെ നിയമം. എന്നിട്ട് നിങ്ങൾ അതിനുള്ള മാർജിനും എടുക്കും. അപ്പോൾ ആ ഒരു ഫണ്ട് നമുക്ക് ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ കണ്ടത്. അന്ന് ജസ്റ്റ് എൻ്റെ ആമസോൺ തുടങ്ങിയിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കിയുമ്പോൾ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടെയായിരുന്നു. അപ്പോൾ ഫ്രീ ആണ് നമുക്ക് ലോഗിൻ ചെയ്ത് ഒരു പേജ് ഉണ്ടാക്കാനും എല്ലാം നമ്മൾ സ്വയം ഒരാൾക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്കേ ചെയ്തു, വേറെ ഒരാളുടെ സഹായം ഇല്ലാണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള എല്ലാ ലിസ്റ്റിങ്ങും എല്ലാം ചെയ്ത് ഒരു പ്രോഡക്റ്റ് സെൻഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഗൈഡൻസും കിട്ടി. അതിൽ കൂടെ തന്നെ ചെറിയ രീതിയിൽ സ്പെൻഡ് ചെയ്താൽ മതി, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഏത് സ്ഥലത്ത് നമ്മുടെ പ്രോഡക്റ്റ് വരണം എങ്ങനെ പൊട്ടണം. പിന്നെ നമുക്ക് ബേബി ഓയിലിൻ്റെ ആയതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ടായിരുന്നു. ബേബി ഓയിലിൻ്റെ പ്രൈമറി കസ്റ്റമർ എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക നോക്കുന്നത് എന്ത് സാധനം ഇപ്പോൾ കുട്ടിക്ക് എന്ത് കൊടുക്കണമെന്നുള്ളതിനെ പറ്റി കുറേ റിസർച്ച് ഒരു അമ്മ ചെയ്യും, ചുമ്മാ ഒരു സാധനം എടുത്ത് കൊടുക്കില്ല. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റി കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റിനെ പറ്റി എല്ലാ ഇൻഫർമേഷനും ഒരു മദറിന് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ത്രൂ കൊടുക്കാൻ പറ്റും. ഡീറ്റെയിൽഡായിട്ട് പ്രൊഡക്റ്റിൻ്റെ കാര്യം ഈ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഡീറ്റെയിൽ വരെ നമുക്ക് അതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കാനാവുന്നുണ്ട്. മറ്റേതുപോലെ എല്ലാം ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതിൻ്റെ ഭംഗി നോക്കിയിട്ട് മാത്രം എടുത്തിട്ട് പോകുന്ന ഒരു കാറ്റഗറി അല്ലായിരുന്നു. അപ്പം അങ്ങനെ ആണ് ബേബി കോയിന് ശരിക്കും പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയത് ആമസോൺ ത്രൂ. അതിന് നല്ലൊരു റെസ്പോൺസും കിട്ടി പെട്ടെന്ന്. പിന്നെ ആ ഒരു ഈസിനെസ് ഓഫ് ആ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു എന്താ പറയുക, ഇപ്പം നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചാൽ മതി, അവർ തന്നെ വന്ന് പിക്ക് ചെയ്ത് ഡെസ്റ്റിനേഷൻ കസ്റ്റമറിൽ എത്തിക്കുകയും ചെയ്യും. ഓക്കെ. പണ്ട് പിന്നെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഇപ്പം ഇല്ല, അത് പണ്ട് ആമസോണിൻ്റെ എല്ലാ കസ്റ്റമർ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു ആദ്യത്തെ 100 കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഡയറക്റ്റ്. എല്ലാവരെയും വിളിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുമായിരുന്നു. ഫീഡ്ബാക്ക് ബേസ് ചെയ്ത് നമ്മൾ കുറേ ചേഞ്ചസും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ അവരുടെ ചില അമ്മമാർ പറയുന്നത് സ്റ്റീൻ ആവുന്നുണ്ട് കുട്ടികളുടെ തുണി. അപ്പം അതനുസരിച്ച് നമ്മൾ തിരിച്ച് നോക്കിയിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി ആ സ്റ്റീം വരാൻ കൊണ്ടിരിക്കാനായിട്ടുള്ളവർക്ക് ബി ബി ഓക്കെ അങ്ങനെ കുറച്ച് കറക്ഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, കുറേ അഡ്വാൻറ്റേജ് ഉണ്ടായി അത് കാരണം നമുക്ക്. അങ്ങനെ അത് കാരണം നമ്മൾ എപ്പോൾ പ്രോഡക്ട്സ് ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് ആൾക്കാർ അതും ട്രൈ ചെയ്യും. ഇപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ദശപുഷ്പം ഒരു ഐറ്റം ആയിട്ട് തുടങ്ങി, എനിക്ക് തോന്നുന്നു എംപ്ലോയീസും അന്ന് ഒരാളും ഈ അവിടെ നിന്ന് ഇപ്പം എത്ര പ്രൊഡക്റ്റ് ഇടുന്നു, എത്ര എംപ്ലോയീസ് ഉണ്ട് അതൊന്ന് പറയാമോ? നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബ്രാൻഡിൽ 48 പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ. അതുകൂടാണ്ട് നമ്മൾ വേറെ ബ്രാൻഡ്സിനും മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അത് നമുക്ക് വേറൊന്ന് പ്യുവർ ഒരു സോഴ്സ് ഓഫ് ഇൻകം, സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്നുള്ള രീതിയിൽ കണ്ട് മാത്രമാണ് നമ്മൾ വേറെ ബ്രാൻഡ്സിനും ചെയ്ത് തുടങ്ങി.
പിന്നെ ഒരു നാല് സ്റ്റാർട്ടപ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പുതിയൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അവർക്ക് അത് എളുപ്പമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഈ സപ്പോർട്ട് ടൈമാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് എംപ്ലോയീസ് ഓൾമോസ്റ്റ് 18 എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയി സ്ട്രെങ്ത് ഞങ്ങളുടെ ആ ഇനിഷ്യൽ മോഡൽ നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. കാരണം നമ്മൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു മാനുഫാക്ചറിങ് പല മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ നമ്മളൊരു ടൈം ഷെയർ മോഡൽ, നമ്മുടെ ഫോർമുലേഷൻ അവിടെ കൊണ്ടുപോയി നമ്മുടെ ഒരു സൂപ്പർവൈസർ അവിടെ പോയി നമ്മൾ റോ മെറ്റീരിയലിന് സപ്ലൈ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് നമ്മൾ തന്നെ ചെയ്ത് മിയർലി ആ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഓക്കെ ഓക്കെ. എനിക്ക് ശരിക്കും വെങ്കിയുടെ ഒരു മോഡലിൽ നിന്ന് മനസ്സിലാക്കണം വെച്ചാൽ മാക്സിമം ചിലവ് കുറച്ചിട്ട്, ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ മാക്സിമം ചിലവ് കുറച്ചിട്ട്, ഇപ്പോൾ യൂണിറ്റ് എന്നാണെങ്കിലും വളരെ ചിലവ് കുറച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. ഈ ഇപ്പോൾ ഇപ്പോഴാണെങ്കിലും നോക്കേണ്ടതുണ്ടെങ്കിൽ എങ്ങനെ കൂടുതൽ സ്കെയിലപ്പ് ചെയ്യാന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോഴും അതാണ് ആ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണം. ഇപ്പോൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ ആ കോസ്റ്റ് കുറയ്ക്കുന്നതിൽ എന്താണ് ആ ക്വാളിറ്റി കുറയ്ക്കാതെ നമ്മൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ കോസ്റ്റ് കുറയ്ക്കാതെ. ഒരു ലേണിംഗ് നമ്മൾ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നത് പ്രോഡക്റ്റിന് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും 100% മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇപ്പോൾ പോകട്ടെ. അപ്പോൾ നമ്മൾ ഈവൻ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ വെറും ഓർഗാനിക് ആണെന്നും പറയുന്നുമില്ല, എല്ലാം സർട്ടിഫൈഡ് ഓർഗാനിക് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഓർഗാനിക്കിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, USDA ഓർഗാനിക്കിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, EU ഓർഗാനിക്കിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫാമിംഗ് പ്രൊസീജിയർ ചെയ്ത് വളർത്തിയെടുക്കുന്ന എന്താ പറയുക ഇൻഗ്രീഡിയൻസ് നോക്കി അവിടെ നിന്ന് അവരുടെ ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം നോക്കി അവിടെ നിന്ന് അവരുടെ ഈ ഇന്ത്യയിലെ അപ്പേടെ കൺട്രോൾ ചെയ്യുന്നത് അഗ്രികൾച്ചർ ബോർഡുണ്ട്. അപ്പോൾ അവർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ അപ്പേടാണ്. അപ്പോൾ അവരുടെ സർട്ടിഫിക്കേഷൻസ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസാണ് നമ്മൾ മേടിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രൈസിങ്ങും അതനുസരിച്ച് ബാക്കിയുള്ള ആയുർവേദ കമ്പനികളെക്കാട്ടും കുറച്ച് കൂടുതൽ, എന്ന് വെച്ച് ഭയങ്കര കൂടുതലല്ല, ഒരു കോംപ്രമൈസ് ഇല്ലാണ്ട് ചെയ്യുന്ന ഇതിന് വരുമ്പോൾ അത്രയും കോസ്റ്റ് വരുമ്പോൾ അതനുസരിച്ചുള്ള ഒരു മാർജിൻ ആയിട്ടുള്ള പ്രൈസ്. അപ്പോൾ വെങ്കിടാ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു കാര്യമാണ്. കാരണം ആയുർവേദനെ കുറച്ച് കോമൺ മാനിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഇതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെങ്കി എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനിയൊരു എന്താണ് ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കമ്പനി കൊണ്ട്? എന്താണ് വാട്ട് ഈസ് യുവർ വിഷൻ? അങ്ങനെ അത് അങ്ങനെ വല്ലതും പറയാനുണ്ടോ? ഈ കമ്പനിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് തന്നെ നോക്കാം, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല ആരുടെ ഒരു ഇപ്പോൾ ഇനി ഇപ്പം എനിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ രാവിലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവും, അതിൻ്റെ അകത്ത് എത്ര കെമിക്കൽസ് ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ടൂത്ത് പേസ്റ്റ് മെഷീനെ കഴിച്ചു. പക്ഷെ ഇത് ഒരു 100 years മുമ്പാണെങ്കിൽ അന്നൊരു ടൂത്ത് പേസ്റ്റ് കമ്പനി ഇല്ല, അന്ന് മാവേലെ ഉമിക്കിരി അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പക്ഷെ അത്ര അന്നും നമ്മുടെ പല്ല് അത്രയും തന്നെ തിളങ്ങിയിരുന്നോണ്ടിരുന്നത്, ഇനി മാറ്റമൊന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ അതാ ഈ മൗത്ത് വാഷിന് പകരം ഓയിൽ ഒരു കുലുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് വെച്ചാൽ ഓയിലിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഈ കോക്കനട്ട് ഓയിലായിരുന്നു കേരളത്തിന്റെ ആൾക്കാരും ചെയ്യുന്നത്, ഓയിൽ പുള്ളിങ് എന്ന് പറയും. അങ്ങനത്തെ ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കൺട്രി ആയിരുന്നു നമ്മുടെ. നമുക്കൊരു റിച്ച് ഹെറിറ്റേജ് ഉണ്ട് ഇങ്ങനത്തെ പ്രോഡക്ട്സിലും ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് പണ്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതെല്ലാം പെട്ടെന്ന് മാറി. വിത്തിൻ ഐ തിങ്ക് ഒരു 30 years പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് വന്നു. കംപ്ലീറ്റ് ഒരു കെമിക്കൽ എന്താ പറയുന്നു, എല്ലാ പ്രോഡക്റ്റിൻ്റെ അകത്തും കുറേ കെമിക്കൽസ് വന്നു. ഇതൊന്നും നമ്മുടെ ബോഡിയിലേക്ക് പോകണം നമ്മൾ അറിയുന്നില്ല. അത് മാത്രമല്ല ഈവൻ ഫാമിംഗ് പ്രാക്ടീസ് തൊട്ട് നമ്മുടെ ഭക്ഷണം വരെയും പഴയ ക്വാളിറ്റി ഇപ്പോഴില്ല. നമുക്ക് നമ്മുടെ കമ്പനിയോട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബ്രാൻഡ് ഒരു നെക്സ്റ്റ് ഒരു 15-20 years പോകുമ്പോഴേക്കും പതുക്കെ നമ്മുടെ ആയുർവേദം ഒരു മെഡിസിൻ ഫാവ ഒരു ഇതല്ല, ഒരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും ആയുർവേദം. പണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ജീരവെള്ളം കുടിക്കുന്നത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ്. അപ്പം അങ്ങനത്തെ കൂടുതൽ പ്രോഡക്ട്സ് നമ്മൾ എല്ലാവരും ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനോ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ മുമ്പിലേക്ക് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ ഓയിൽ പുള്ളിങ് ഓയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്, പുറത്ത് ആൾക്കാർക്ക് ഇതിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രോഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉമിക്കിരി നമ്മൾ
പ്രോപ്പർ പഴയ രീതിയിലുള്ള ഉമിന്നെടുക്കുന്ന ഇത് വെച്ചുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഓ, ഒന്ന് ഇപ്പോൾ എവിടെയൊക്കെ പ്രസൻസ് ഉണ്ടെന്നൊന്ന് പറയാമോ? കാരണം ഇപ്പോൾ ഈ ആമസോണിൽ കൂടെയൊക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് നമ്മൾ ആമസോൺ ത്രൂ നമ്മൾ ആമസോൺ ഡോട്ട് കോമിലുണ്ട്, ആമസോൺ ഇന്ത്യയിലുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ തന്നെ പ്രോഡക്റ്റ്സ് വേറെ ആൾക്കാർ സെല്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല വെബ്സൈറ്റിലും. ഞങ്ങളതും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്യണത് മെയിൻലി ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡിൽ തന്നെ അവിടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തിട്ട് ഒരാൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം മലേഷ്യയിൽ ഉണ്ട്, അവിടെയും ഓൺലൈനായിട്ടുള്ള പ്രസൻസും ഉണ്ട്. ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫ്ലൈൻ. പിന്നെ നമുക്ക് യു കെ മാർക്കറ്റിലും നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ ബ്രാൻഡ് ഓൺലൈൻ അവൈലബിൾ ആണ്. പിന്നെ വേറെ ബ്രാൻഡ്സ് ത്രൂള്ള പ്രസൻസ് കൂടുതൽ കൺട്രീസിലുണ്ട്. നമുക്കിപ്പോൾ യു എസിലുണ്ട്, വേറെ ഞങ്ങളെ സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്ത ഒരു ബ്രാൻഡ് വേദിക് ടൈഗർ എന്ന് പറയുന്നുണ്ട്, അവരിപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് യു എസ് മാർക്കറ്റിൽ. പിന്നെ തൈവാനിലുണ്ട് നമ്മുടെ പ്രോഡക്ട്സ്, അതൊരു ഡോക്ടർ ആയുർവേദ ഡോക്ടർ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആൾ ചെയ്യുന്നതാണ്. പിന്നെ കാനഡയിലുണ്ട് വേറൊരു ബ്രാൻഡ് ത്രൂ നമ്മൾ ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ വേറെ രണ്ട് മൂന്ന് ബ്രാൻഡ്സിന് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാനുഫാക്ചറിങ്, അവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഇപ്പോൾ നമ്മൾ വെങ്കിട ജേണി നമ്മൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെങ്കിട തുടക്ക കാലഘട്ടത്തിൽ നിങ്ങളുടെ ഫാമിലിയിൽ ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ പാറു വരും. അപ്പോൾ പാറുവിൻ്റെ പലപ്പോഴും ഇപ്പൊ മിക്ക കപ്പിളിനും ഒരു കാര്യം ഈ ഒരു ടീം വർക്ക് പലയിടത്തും മിസ്സാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ മിക്കപ്പോഴും ഒരാൾക്കാരെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഇത് കൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ് പലപ്പോഴും നടക്കാറില്ല. അപ്പൊ പാറുവിന്റെ ഒരു ജേണി, ഇപ്പൊ പാറു ആണ് നിങ്ങളുടെ ഫാമിലിയിലെ ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സമയത്ത് ശരിക്കും വെങ്കി ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതോടൊപ്പം വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇൻകവും കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരുടെ പേഴ്സണൽ സ്പേസിൽ വളരെയധികം ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പാറു ഇത് മാനേജ് ചെയ്തത്? ഒന്ന് ഹസ്ബൻഡിനെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യണം, ഫാമിലിയിൽ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം, പ്ലസ് യു ഹാവ് ടു മാനേജ് യുവർ ജോബ്. സോ ആ മാനേജ് ചെയ്ത രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. വെങ്കി പറഞ്ഞപോലെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്നു, വെങ്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, അപ്പോഴാണ് ഞങ്ങൾക്ക് മോൻ ജനിക്കുന്നത്. അപ്പോൾ ആ 1 ഇയർ എന്തായാലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡ് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ എനിക്കറിയാം വെങ്കിക്ക് ഒരു കാര്യം പാഷനറ്റ് ആണെന്ന് ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ എനിക്കറിയായിരുന്നു ഫ്യൂച്ചർ ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി സേഫ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ ബാംഗ്ലൂർ വർക്ക് ചെയ്ത കമ്പനി തന്നെ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അപ്രോച്ച് ചെയ്ത് ഞാൻ അവിടെ ഓഡിറ്റ് ടീമിൽ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ 7 ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി എത്ര ഇതാണെങ്കിലും കുട്ടിയുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ കാര്യമൊക്കെ ആക്ച്വലി ഞങ്ങൾ പേരൻസിനോട് താമസിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഫൈനാൻഷ്യൽ കാര്യത്തിൽ എനിക്ക് എൻ്റെ ജോബ് ഇഷ്ടമായിരുന്നു. എത്ര ഇതാണെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് എനിക്കിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിലും എനിക്കെൻ്റെ ജോബ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ വർക്ക് ചെയ്തതും. അപ്പോൾ അങ്ങനെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് അവിടെ കണ്ടിന്യൂ ചെയ്തു. 7 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ഈ 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ആർഷവേദം ഒന്ന് സെറ്റിലായി തുടങ്ങിയത്. അപ്പോൾ സെറ്റിലായി തുടങ്ങിയപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി, ഇപ്പം പേരൻസിനാണെങ്കിലും എല്ലാവർക്കും തോന്നി എൻ്റെയും കൂടെ ഞാൻ ഇത്രയും വർക്ക് ചെയ്ത്, കാരണം എത്രയാണെങ്കിലും എനിക്ക് കോഓപ്പറേറ്റീവ് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ കോഓപ്പറേറ്റീവ് വർക്ക് ചെയ്ത് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും നമ്മുടെ എംപ്ലോയി മാനേജ്മെൻറ്റ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ചുകൂടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. ആ ഒരു ഇത് കാരണം വെങ്കിക്ക് കൂടുതലും പ്രോഡക്റ്റും പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, സർട്ടിഫിക്കേഷൻസ് അങ്ങനത്തെ കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ വേണമാണ്. എന്ത് ഇപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടിയാലും അത് എങ്ങനെ അത് എന്നത്തേക്ക് കൊടുക്കും എന്നുള്ള ഒരു പ്ലാനിൻ്റെ അത് കൂടുതലും എനിക്കായിരുന്നു ഉള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ഹെൽപ്പ് വേണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു 1 ഇയർ ബാക്ക് ഞാൻ കമ്പനി എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചൊരു ഫൈനാൻഷ്യലി സ്റ്റേബിളായി തുടങ്ങി. അതുകൊണ്ട് ഞാനും വിട്ട് ഇപ്പോൾ എനിക്കായിട്ട് ഫുൾ ടൈം ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഒരു ഒരു സ്കെയിലപ്പിനുള്ള രീതിയിൽ ഫണ്ടിങ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എടുത്തേക്കുന്നത് ബാങ്ക് ഫണ്ടിങ് മാത്രമുള്ളൂ. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഒരു സ്റ്റോക്ക് ഡൈല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു മെജോറിറ്റി സ്റ്റേക്കിൻ്റെ ഇതിന് നോക്കില്ല. നമുക്ക് എപ്പോഴും ആ ഒരു എക്സിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ നോക്കുന്നത്. ഒരു റിലയബിൾ പാർട്ണർ
അങ്ങനെ ഒരു ഫണ്ട് ഒരു ഇൻവെസ്റ്റ് വരാണെങ്കിൽ തന്നെ ആൾക്ക് പൈസ ഇല്ലാതെ അത് കൂടാണ്ട് എന്തെങ്കിലും കൂടെ കൊണ്ടുവരാൻ പറ്റും. പൈസ കൊണ്ടുവരും നമ്മളെ കുറെ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം കൂടുതൽ സ്റ്റേക്ക് വേണം, അവർക്ക് അല്ലെങ്കിൽ ആ അവരുടെ വലിയ കമ്പനിയുടെ ഒരു ഭാഗമാക്കണം. അങ്ങനത്തെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ബ്രാൻഡും അതെല്ലാം നമ്മൾ വർക്ക് ചെയ്യണത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുകൂടാണ്ട് അതൊരു ബ്രാൻഡ് ഒരു ഡൈന്യൂട്ട് ആയി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫണ്ട് ഇൻവെസ്റ്റർ വരികയാണെങ്കിൽ അയാൾ ഫണ്ട് കൂടാണ്ട് അയാൾക്ക് നമുക്ക് കണക്ഷൻ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്തേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ അങ്ങനത്തെ ഒരാളെ നോക്കിയിട്ടും അത് ഒരു മെജോറിറ്റി സ്റ്റേക്ക് അല്ലാണ്ട് ഒരു സ്മോൾ സ്റ്റേക്ക് മേക്ക് 10-15% ബാക്ക് ആയിട്ടുള്ള ഒരു ഡൈനേഷ്യ നമ്മൾ നോക്കുന്നു. അപ്പോൾ നിങ്ങൾ സംബന്ധിച്ചാൽ ഈ കമ്പനി നിങ്ങൾക്ക് ഗ്രോ ഉണ്ടാക്കിയെടുക്കണം, അല്ലാതെ നിങ്ങൾ ഒരു എക്സിറ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമുക്കൊരു വേണം ഈ ബ്രാൻഡ് വെച്ചും ആ ബ്രാൻഡ് ചെയ്യേണ്ട കുറെ ആസ്പെക്ട്സും നമുക്ക് ക്ലിയർ ആയിട്ട് ഉള്ളൊരു ഐഡിയ ഉണ്ട്. എന്തൊക്കെയാണ് എന്താണ് ഏതൊക്കെ സ്ട്രീമിലേക്ക് പോകണം അങ്ങനത്തെ ഇതിന് ഇത് ആവശ്യമേതൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു അത് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ സാധാരണ കേസിൽ ഞാൻ ഇപ്പോൾ വെങ്കിടത്ത് ഞാൻ ആദ്യം എന്തുകൊണ്ട് ഇങ്ങനൊരു സീരീസ് ഒരു ഒരു ടോക്ക് നടത്തണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ സാധാരണ ആൾക്കാർ ആരുടെടുത്തും ചോദിക്കണമെങ്കിൽ അവർ കുറേ കഷ്ടപ്പാടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫാമിലിയിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടായി ഇങ്ങനത്തെ പ്രശ്നമുണ്ടായി അതിൽ നിന്ന് നിന്നിട്ട് വർക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ വെങ്കിയുടെ ഒരു സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെങ്കി വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ലൊരു ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ അറും സെയിം തിങ്. അപ്പോൾ എല്ലാവരുടെയും ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് ഒന്നില്ലെങ്കിൽ സേഫായിട്ട് നല്ല രണ്ട് MNC ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് സ്ലോലി ഒരു ഡയറക്ടർ ഒരു ലെവലിലേക്ക് വളർന്നു വരാമെന്നുള്ളതാണ്. പക്ഷേ വെങ്കി ചെയ്തത് കുറച്ചും കൂടി എന്താ പറയുക, ഈ എല്ലാ ഇതും ഉപയോഗിച്ചിട്ട് ആ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം കെട്ടിപ്പൊടുക്കുക എന്നുള്ളതിന് നോക്കിയത്. ഇത് വളരെ കമൻഡബിളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി യങ്സ്റ്റേഴ്സ് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ക്ലയൻസോ ഇവരുടെയൊക്കെ മക്കളെല്ലാവരും ഫേസ് ചെയ്യണ ഒരു വിഷയമാണ്. കാരണം ഇവർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് ചെറിയതായിട്ട് തുടങ്ങാൻ പറ്റില്ല, കാരണം ഇവർ പ്രിവിലേജ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്താണ് വെങ്കിക്കൊരു അഡ്വൈസ് കൊടുക്കാറുള്ളത്, എങ്ങനെ അവരുടെ പാഷനെ ഒന്ന് ഫോളോ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് വെങ്കിക്കൊരു അഡ്വൈസ് എന്താ കൊടുക്കാറുള്ളത്? അഡ്വൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ആ ഒരു ഫാമിലി എന്നാണെങ്കിൽ റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ പ്രഷേഴ്സ് ഉണ്ട്. അത് ഇഗ്നോർ ചെയ്യാവും, ടു എത്രയും ഇഗ്നോർ ചെയ്യാൻ പറ്റുക അത്രയും നല്ലത്. കാരണം എന്തൊക്കെ പറഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ പ്രോബ്ലമാണ്, നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ല, നമ്മളൊരു വിചാരിക്കുന്ന ഒരു പ്രശ്നമാണത്. ശരിക്കും അതില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരാവുന്നുണ്ട്. ഓക്കെ, അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണാം, നമുക്കുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു വേറൊരു ഫാമിലിയിൽ ഒരു ഹയർ ലെവലുള്ള ആൾക്ക് അത് പുള്ളിക്ക് എന്തൊക്കെ ചെറിയ രീതിയിൽ ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഉപയോഗിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അവർ വിചാരിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഉപയോഗിച്ച് അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ വരുള്ളൂ. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. ബാക്കിയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ബിസിനസ്സോ പ്രശ്നങ്ങളില്ലാത്ത ഒന്നുമില്ല, അത് നമ്മൾ ഓവർകം ചെയ്യുന്നു. അതിന് നമ്മൾ സൊല്യൂഷൻ കാണുന്നത് ആ ഒരു കോൺഫിഡൻസ് തന്നെ വരും. ഇപ്പോൾ പാറുവിൻ്റെ ജേണിയിൽ ഒരു 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 ആളാണ് ഒരു പാർട്ട്ണറ് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പാറുവിൻ്റെ ഒരു ബ്രില്യൻ ജോബാണ് അതിൽ ചെയ്തേക്കുന്നത് പറയാം. അതിനെ കുറിച്ചിട്ട് പാറുവിന് എന്താണ് ഒരു അഡ്വൈസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ മിക്ക പിള്ളേരാണെങ്കിലും കുറച്ചൊരു എല്ലാവരും സെൽഫ് സെൻറ്റേർഡ് ആണ്, കുറച്ച് സെൽഫിഷ് ആണ്. അപ്പം രമന ഞാൻ അല്ലെങ്കിൽ ഐ എന്ന് പകരം നമ്മൾ വി എന്ന് ചെയ്താൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സക്സീഡ് ചെയ്യാം. ഇപ്പം എൻ്റെ ഡ്രീം അല്ലായിരുന്നു, ഇപ്പം വെങ്കിയുടെ മാത്രം ഡ്രീം അല്ലായിരുന്നു ആർഷവേദ, ഇതിപ്പം ഞങ്ങളുടെ ഡ്രീമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല, അത്രയും ആ വർക്ക് ചെയ്തതോ ഈ മണി ഷെയർ ചെയ്യുന്നതിലോ ഒരു റിഗ്രറ്റ്സും ഇല്ല. വി ആർ ഹാപ്പി ടു ഡു ഇറ്റ് ടുഗെദർ. സോ ഇപ്പം ഐ ഹാവ് എ ഡ്രീം ആൻഡ് ഹീ സപ്പോർട്ടിങ് മീ ഇൻ ദാറ്റ്. അതുകൊണ്ട് നത്തിങ് ബെറ്റർ. അതാണ് ഇപ്പോൾ ഒരാൾ ചെയ്യണ കണ്ടായിരുന്നു കോൺഫിഡൻസ് വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാറുവിന് ഒരു അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു പാറു ഇപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആയില്ലേ, 6 മന്ത്സ് ആയിട്ടുള്ളൂ. പക്ഷെ അതിന് നല്ലൊരു ട്രാക്ഷൻ കാണുന്നു. ഞാനിപ്പോൾ ഒരു വെഞ്ചർ, അതും ഇപ്പോൾ ഇത്രയും നാൾ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു ഒരു ഫാഷൻ പോലെ. സോ ഒരു ഫാൻറ്റം ആൻഡ് ഫ്രണ്ട്സ് എന്നാണ് അതിൻ്റെ പേര്.
അത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 4 to 15 ഇയേഴ്സ് ആണ്. കുട്ടികൾക്ക് ചെറിയ പിള്ളേർക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാവുന്ന ഒരു കാര്യം. നമ്മുടെ കൾച്ചറും നമ്മുടെ എന്താ നേച്ചറിനെയും എടുത്ത് കുറച്ചുകൂടെ ക്ലോസ് ആക്കാൻ നമ്മുടെ പിള്ളേരെ, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ. അപ്പൊ ആ ഒരു പ്രോജക്റ്റ് ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ആ ധൈര്യം വന്നത് ഈ ആർഷവേന നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ആക്കാൻ പറ്റിയല്ലോ എന്നുള്ള ധൈര്യത്തിനാ. ഇപ്പം വെങ്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അത് രണ്ട് സൈഡും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒന്ന് വി ഹാവ് ടു ട്രസ്റ്റ്, കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യണം പാർട്ട്ണറിനെ. പിന്നെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം, പേരൻസ് ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് കസിൻസ് എല്ലാരും കൂടെ ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഞങ്ങൾക്ക്. സോ അത് വി ആർ വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദാറ്റ്. അതുകൊണ്ട് വി ഡൺ വെൽ. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. യുനോ എനിക്ക് രണ്ടുപേരുടെയും കേസ് പറയണം എന്നറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും ടീം വർക്ക് വളരെയധികം നന്നായിട്ടുണ്ട്. ആൻഡ് ഈ നിങ്ങളുടെ വെങ്കിയുടെ വെഞ്ചർ ആണെങ്കിലും വളരെ നന്നായിട്ട് എന്താ പറയുക, കേരള ആയുർവേദ പോലെ തന്നെ ലിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും നല്ല രീതിയിൽ അതിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ പറ്റട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള മാത്രമല്ല, ഈ ലോകത്തെ എല്ലാവർക്കും ഒരു ആയുർവേദന ഒരു വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ വളരെ നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പാറുവിൻ്റെ ബിസിനസ് ഇതേമാതിരി ഒന്നുകൂടി നന്നായിട്ട് പ്രദർശനമാവട്ടെ. അപ്പോൾ ഇതൊരു ഒരു ഒരു 100x ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഇരുന്ന് സംസാരിക്കാം. നിങ്ങളുടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇനി ആൾക്കാർക്ക് ഇതിന് എന്തോരമായിട്ട് ഇൻസ്പിറേഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞത്. ഫൈനൽ റിമാർക്സ് എന്തെങ്കിലും പറയാനുണ്ടോ ഇനി യങ്സ്റ്റേഴ്സിന് എങ്ങനെ അവരുടെ പാഷൻ തുടരാന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ഒന്ന് നിങ്ങളുടെ രണ്ടുപേരും അഭിപ്രായം കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഈ പാഷൻ എന്നുള്ളത് നേരത്തെ ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് പാഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറേ ടൈം എടുക്കും, പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് വർക്ക് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയാം. ആരാണെങ്കിലും അത് ഫോളോ ചെയ്ത് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഒരു നാണവും മണിയും ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും. താങ്ക് യു, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഒന്ന് ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്, പിന്നെ സത്യസന്ധത, കമ്മിറ്റ്മെൻറ്റ് അത് എന്താണെങ്കിലും വേണം. പിന്നെ പാർട്ട്നേഴ്സായിട്ടാണെങ്കിൽ സപ്പോർട്ട് യുവർ പാർട്ട്നർ വാട്ട് എവർ ഹാപ്പൻസ്. അപ്പോൾ ഒരുമിച്ച് ഒരു ബെനിഫിറ്റ് തരും. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. രണ്ടുപേർക്കും സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ വകയും പിന്നെ നമ്മുടെ ഓഡിയൻസിൻ്റെ വകയും. കാരണം ഈ ഓഡിയൻസ് എപ്പോഴും എങ്ങനെ ഇന്നത്തെ സിറ്റുവേഷനേക്കാളും കുറച്ചും കൂടി നാളത്തെ സിറ്റുവേഷൻ ആവാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് പല ആൾക്കാർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം ഇതിനു വേണ്ടിയിട്ട് തന്നതിന്. താങ്ക് യു ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിനും. താങ്ക് യു.